ആദ്യത്തെ വിന്റർ ജാക്കറ്റ് ഷോപ്പിംഗിൽ അതായത് ജാക്കറ്റ് അഗസ്റ്റ് മേടിച്ചു അല്ലേ? എന്താണ് എന്റെ കമ്പനി? ഡെൻവർ ഹെയ്സ്. ഡെൻവർ ഹെയ്സ്. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലൗസ് പിടിക്കാം അല്ലേ? ഗ്ലൗസ്, ഷൂഷ്. ഓക്കെ, അത്യാവശ്യം ബേസിക് നെസസിറ്റീസ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് അഗസ്റ്റിൻ 2021 ഡിസംബറിൽ PR ആയിട്ട് കാനഡയിൽ കയറി വന്ന ആളാണ് അഗസ്റ്റിൻ. അഗസ്റ്റിൻ്റെ കേസ് ഒരു പ്രത്യേകതയാണ്, കാരണം PR കിട്ടി ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ആഴ്ചയിലും കാനഡയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അഗസ്റ്റിൻ സ്വന്തമായിട്ട് PR ആപ്ലിക്കേഷൻ കൊടുത്ത് യാതൊരുവിധ ഏജൻസി ഇടപെടലുകളും ഇല്ലാതെ എല്ലാ ആപ്ലിക്കേഷനും സ്വന്തമായി ചെയ്ത് സ്വന്തമായി നേടിയെടുത്ത PRമായി കാനഡയിൽ വന്നിറങ്ങിയ ഒരു ഇടുക്കിക്കാരനാണ്. അപ്പോൾ ഈ ഇടുക്കിക്കാരൻ്റെ കാനഡയിൽ വന്ന ആ ഒരു വരവിൻ്റെയും തുടക്കത്തിൽ എന്തൊക്കെ വാങ്ങിച്ചു, എങ്ങനെയൊന്ന് സെറ്റിലായി എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല, കാരണം വന്ന ദിവസങ്ങളിൽ പുറത്തൊക്കെ നല്ല -30-40 തണുപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ബെഡ് മേടിച്ച് വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ച് കൊണ്ടുവന്ന കഥകൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വന്ന കാര്യങ്ങളും പുള്ളി വന്ന് സെറ്റിലായ കുറച്ച് കാര്യങ്ങളും ഇതിൽ നമ്മൾ കാണിക്കുകയാണ്. വന്ന വഴി തന്നെ ഒന്നും നോക്കില്ല, ഒരു ടിം ഹോട്ടലിൻ്റെ കാപ്പി അങ്ങനെ മേടിച്ച് കയ്യിലേക്കാൻ കൊടുത്തു. അത് പിടിച്ചിട്ട് സന്തോഷത്തോടെ നിൽക്കണം, നിൽപ്പുണ്ട. അതാണ് അപ്പോൾ ആദ്യത്തെ വിന്റർ ജാക്കറ്റ് ഷോപ്പിംഗിൽ അതായത് ജാക്കറ്റ് അഗസ്റ്റ് മേടിച്ചു അല്ലേ? എന്താണ് എൻ്റെ കമ്പനി? ഡെൻവർ ഹെയ്സ്. ഡെൻവർ ഹെയ്സ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാക്കറ്റ് എന്തിയാണ്? അതാണ് നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ജാക്കറ്റും ഇവിടുത്തെ ജാക്കറ്റിൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ആനയെ ആടും പോലെയൊക്കെ വരും അല്ലേ? ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ അകത്ത് മറ്റേ അകത്ത് പഫ് ചെയ്ത് വെച്ചേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഇതിപ്പോൾ സെയിലായതുകൊണ്ട് നമുക്കൊരു $100 കിട്ടും സാധനം. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലൗസ് പിടിക്കാം. അത് ഷൂസ്, വിന്റർ ഷൂസ്. വിന്റർ ഷൂസ് എങ്ങനെയുണ്ടെന്ന് അല്ലേ? ഒന്ന് കെട്ടി കഴിയുമ്പോൾ കെട്ടി വെക്കോ. എങ്ങനെയുണ്ട്, നടന്നു നോക്കി. ആയിട്ടില്ലേ? കാരണം ഇനി അത് വലിച്ചു കെട്ടാം, കാരണം പുറയിലേക്ക് കെട്ടണം. അത് ഇതിലൂടെ കൊണ്ടുവന്നിട്ടേ ആ പുറയിലേക്ക് ചുറ്റി കെട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് നടക്കാൻ? ഓക്കെ, തൊപ്പി, ജാക്കറ്റ്, ഗ്ലൗസ്, ഷൂഷ്. ഓക്കെ, അത്യാവശ്യം ബേസിക് നെസസിറ്റീസ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാലോ, ജാക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാലോ. ഏ അതല്ലേ, മറ്റേതെങ്കിലും ഊരിട്ട കവറിലേക്ക് ഇട്ടാൽ മതി. കടയിൽ നിന്ന് മേടിച്ച സാധനം കടയിൽ നിന്ന് തന്നെ ഇടണം, അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ നമുക്ക് പൊട്ടിക്കാം, ഇട്ടിട്ട് പൊട്ടിക്കാം. ഇരുപത്തിമൂന്ന് കേട്ടോ, ചൂണ്ടി ചൂടാക്കിയപ്പോൾ പിന്നെ കുറച്ചാൽ മതി. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ റൂമിൽ വന്നു, കാര്യങ്ങളെല്ലാം സെറ്റിലായി. ഐ മീൻ സോഫാറുള്ള കാര്യങ്ങൾ സെറ്റിലായി, നമുക്ക് റൂമൊക്കെ കിട്ടി, ഒരു ബാച്ചിലർ സ്വീറ്റ് കിട്ടി. കയറേൻ്റെ സാധനങ്ങളൊക്കെ കൂടി ഉണ്ട്, ഒന്നും സെറ്റ് കിട്ടൊന്നുമില്ല, സെറ്റ് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് റൂം, ഒരു ബാച്ചിലർ സ്വീറ്റ് ആണ്. തൽക്കാലം ബാച്ചിലറായിട്ടുള്ളവർക്ക് ബാച്ചിലർ സ്വീറ്റ് തന്നെ ധാരാളം. ഇതാകുമ്പോൾ റെൻറ്റും കുറവായിരിക്കും. നമ്മൾ പുതുതായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഒറ്റയ്ക്കൊക്കെ വന്നെങ്കിൽ പുതുതായിട്ട് ബാച്ചിലർ സ്വീറ്റ് നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒരുപാട് റെൻറ്റില്ല. ഒരു ബാത്റൂം, ഷവർ റൂം, അത്യാവശ്യം ചെറിയ കബോർഡ് കാര്യങ്ങള്, പിന്നെ അവിടെ തന്നെ നമ്മുടെ കിച്ചണും റൂമും എല്ലാം കൂടി കൂടിയിട്ടുള്ള. ഇവിടെ ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഹീറ്റർ, ഹീറ്റർ എല്ലാവരും ഉണ്ട്. ആ ഇനിയിപ്പോ ഇനി വളർത്താനൊന്നുമില്ല എന്ന് പറയണ്ട, ഒരു ഈച്ചനോട് ഇട്ടിട്ടുണ്ട്. അത് ചരിഞ്ഞിരിക്കണ അല്ലേ, മോഹൻലാലിന് എടുക്കുന്ന ഈച്ച ഒരു സൈഡിലേക്ക് ഒരു ചരിവ്. ആ ഓക്കെ, കുറേ പാർക്കിംഗ് ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രിക് ഉപകരണം മേടിച്ചു അല്ലേ? ആദ്യത്തെ ഇലക്ട്രിക് ഉപകരണം ഇവിടെ വെച്ചാൽ മതി. കുത്തിക്കോ, ഐശ്വര്യമായിട്ട് കുത്തിക്കോ. ഓക്കെ, അത് പ്ലഗിൻ ചെയ്ത് വെച്ചാൽ മതി എപ്പോഴും. ഓക്കെ, വേണ്ട സമയത്ത് ടോസ്റ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ടാവില്ലേ? ആ
പാലുകാച്ചി തുടങ്ങണമെന്ന് പറഞ്ഞല്ലേ, പാലുകാച്ചിന് സാധനം ഉണ്ടോ? സോസ് പാൻ ഉണ്ടോ? ആ തൽക്കാലം നമുക്ക് ടോസ്റ്റ് അടിച്ച് ഉണ്ടാകണം ചെയ്യും. എന്നിട്ട് ആ സാധനം താത്ത ആ താത്ത അത് തന്നെ. അപ്പം പറയാം, ഞാൻ റെഡി ആക്കുമ്പോഴത്തേക്കും തന്നെ മുകളിലേക്ക് വന്നോളൂ. ഓണാണ്, ആ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇത് സ്പീഡ് ഇതിൻ്റെ ഇത് കൂട്ടാം, ഇത് കരിക്കൽ കൂട്ടാം, ഇതല്ലേ ആ ഇത് നമ്മളിത് തിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആ ഇതിനകത്തൊരു ആരോ ഉണ്ടോ? ഈ ആരോ ഈ ഒരു കുനിപ്പ്, ആ കുനിപ്പ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അത് അഞ്ചിലായിരിക്കണേ. അപ്പോൾ അത്യാവശ്യം നല്ല മുരിഞ്ഞു കിട്ടും, അത് ഓട്ടോമാറ്റിക്കായിട്ട് സാധനം പൊങ്ങി വരികയും ചെയ്യും.